ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2023 പുറത്തിറങ്ങിയ കൊള്ള എന്ന മലയാളം സിനിമയാണ്. രജിഷ വിജയനും പ്രിയ വാര്യരുമാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ബ്യൂട്ടി പാർലർ നടത്താൻ എന്ന രീതിയിൽ രണ്ട് പെൺകുട്ടികൾ ഒരു നാട്ടിൽ വരുന്നു. എന്നിട്ട് അവിടുത്തെ ബാങ്ക് കൊള്ളയടിക്കുന്നു. പിന്നീട് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമയിൽ പറയുന്നത്. നമുക്ക് മൂവിയിലേക്ക് കടക്കാം. ആനി ശില്പ എന്ന രണ്ട് കൂട്ടുകാരികൾ അവർ പുതിയതായി തുടങ്ങാൻ പോകുന്ന ബ്യൂട്ടി പാർലറിന് വേണ്ട സ്ഥലമെല്ലാം നോക്കുന്നു. ആനി മേസ്ത്രിയെ ബ്യൂട്ടി പാർലറിന്റെ പ്ലാനൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് വേഗം പണി ആരംഭിക്കാമെന്നും പറയുന്നുണ്ട്. ഇതിനിടയിൽ ആനി പറയുന്നുണ്ട് ക്യാഷ് കുറച്ച് കുറവുണ്ട്, അത് സാവധാനം തന്നു തീർത്തോളാമെന്ന്. മേസ്ത്രി സമ്മതിക്കുന്നുമുണ്ട്. ഇതിനുശേഷം ഈ രണ്ട് പെൺകുട്ടികളും ചായ കുടിക്കാനായി അടുത്തുള്ള ചായക്കടയിൽ വരുന്നു. അപ്പോൾ ആ ചായക്കടക്കാരൻ പറയുന്നു, ഈ നാട്ടിൽ എന്തായാലും ഒരു ബ്യൂട്ടി പാർലർ ഇല്ലായിരുന്നു, നിങ്ങൾ കാരണം അതും വരാൻ പോവാണ്, വളരെ സന്തോഷമെന്ന് അദ്ദേഹം പറയുന്നു. ഇതിൻ്റെ ഇടയിൽ സുഗീത് എന്ന ഫോട്ടോഗ്രാഫറെയും ഇവരവിടെ പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെ ഇവർ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബേസിൽ തൻ്റെ പെട്ടി ഓട്ടയുമായി വരുന്നത്. ബേസിലാണ് അവിടെ സാധനങ്ങളൊക്കെ ഇറക്കാൻ വരുന്നത്. ബേസിലിനെ കണ്ടതോടെ ആനയും ശില്പയും കൂടി ബേസിലിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവർ രണ്ടുപേരും അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ കടക്കാരൻ ബാക്കിയുള്ളവരോട് പറയുന്നുണ്ട്, ആ നല്ല സ്മാർട്ടായിട്ടുള്ള പെൺപിള്ളേരാണല്ലേ എന്ന്. പിന്നീടുള്ള ദിവസങ്ങളിൽ ശില്പയും ആനി ബ്യൂട്ടി പാർലർ പണിയുന്നതിൻ്റെ തിരക്കിലാണ്. ബേസിലും സാധനങ്ങൾ ഇറക്കി അവരെ സഹായിക്കാറുണ്ടായിരുന്നു. പുറത്ത് നാളെ പണിക്കെടുക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് ഇവർ രണ്ടുപേരും തന്നെയാണ് പണികൾ മുഴുവൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം പണി കഴിഞ്ഞ രാത്രിയിൽ ശില്പയും ആനിയും അവരുടെ കണ്ണാടിയിൽ ഒട്ടിച്ചു വെച്ച് ഒരു പ്ലാനും നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് കടപ്പണിയുടെ പ്ലാൻ തന്നെയായിരിക്കും, എന്തായാലും നമുക്ക് വയ നോക്കാം. ശില്പയ്ക്കാണെങ്കിൽ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകേണ്ട ശീലമുണ്ട്. അപ്പോൾ അവർ ഒരുമിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ശില്പ പള്ളിയിലേക്കും പോകും, ആനി കടയിലേക്കും പോകും. അങ്ങനെ ഒരു ഞായറാഴ്ച നമ്മുടെ ബേസിലും കാമുകിയായി സുമിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് സുമിയുടെ ഒരു സഹോദരൻ ഇതും കണ്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നത്. വന്ന പാടെ സുമിയുടെ സഹോദരൻ ബേസിലിനെടുത്ത് അടിക്കാൻ തുടങ്ങി. ബേസിലും വിട്ടുകൊടുത്തില്ല, തിരിച്ച് സുമിയുടെ സഹോദരനെ തല്ലി. പിന്നീട് ഭയങ്കര വഴക്കായി, വേറെ ആൾക്കാരും വന്നു. അങ്ങനെ അവരെല്ലാം കൂടി ബേസിലിനെ ഓടിച്ചിട്ട് കടയുടെ ഫ്രണ്ടിൽ കൊണ്ടേ അടിച്ചു. ഈ സമയം ആനി വന്ന് ബേസിലിനെ അവരുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു. പിന്നീട് ആനയും ശില്പയും കൂടി അടുത്തുള്ള ബാങ്കിൽ പോയിട്ട് ലോക്കറിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. അപ്പോൾ ബാങ്ക് മാനേജർ പറയുന്നുണ്ട്, ഓ നിങ്ങൾ പുതിയ കടയൊക്കെ തുടങ്ങാൻ പോകാനുള്ള ലോണൊക്കെ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ശരിയാക്കി തരാമെന്ന്. അങ്ങനെ അവർ ആ ലോക്കറിൽ പോകുന്നു. അവിടെ പോയിട്ട് അവരുടെ കുറച്ച് സ്വർണം അവിടെ സേഫായിട്ട് വെക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ശില്പയും ആനയും ആ ലോക്കറും പരിസരവും ചുറ്റി നോക്കുന്നുണ്ട്, എന്തിനാണോ. ആനി അങ്ങനെ പണിതുകൊണ്ടിരിക്കുമ്പോൾ മേസ്ത്രി വരുന്നു. ആനി മേസ്ത്രിയോട് പരാതി പറയുന്നു, ഉദ്ഘാടനത്തിൻ്റെ ദിവസം എത്താറായി, പണിയൊന്നും ഒന്നും ആയില്ലല്ലോ എന്ന്. ബേസിൽ സാധാരണ വെളുപ്പിന് പേപ്പർ എടുക്കാൻ പോവാറുണ്ട്. അങ്ങനെ പോയപ്പോൾ ഒരു ദിവസം ഈ സുമിയുടെ ആങ്ങളമാരെല്ലാം കൂടി വന്ന് ബേസിലിനെ അവിടെ ഇട്ട് തല്ലിച്ചതയ്ക്കുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് ബേസിൽ വിഷമത്തോടെ ആ ചായക്കടയിൽ ഇരിക്കുന്നതാണ്. മെമ്പറും നമ്മുടെ ആനി ശില്പിയൊക്കെ ഉണ്ട്. മെമ്പർ പറയുന്നുണ്ട് ബേസിലിനോട്, നീ ആ സുമിയായിട്ടുള്ള ബന്ധം വിട്, അല്ലെങ്കിൽ ഇനി നിനക്ക് തല്ല് കിട്ടുമെന്ന്. പിറ്റേന്ന് ആനി പോസ്റ്റ് ഓഫീസിൽ പോയി ഒരു കത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഞങ്ങളുടെ കടയുടെ ഉദ്ഘാടനം 22-ാം തീയതി ഞായറാഴ്ചയാണ്, കുടുംബസമേതം വരണമെന്ന് പറഞ്ഞാണ് ആ കത്ത് എഴുതി പോസ്റ്റ് ചെയ്യുന്നത്. ആർക്കാണെന്നൊന്നും നമ്മളെ കാണിക്കുന്നില്ല. കത്ത് പോസ്റ്റ് ചെയ്തിട്ട് ആനി ശില്പയും കൂടി ചായക്കടയിൽ വന്നിട്ട് ചായക്കടക്കാരനും ക്ഷണക്കത്ത് കൊടുക്കുന്നു. എന്നിട്ട് പിന്നെ മെമ്പറിന് കൊടുത്തിട്ട് പറയുന്നു മെമ്പർ തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്യണമെന്ന്. ഇത് കേട്ട് മെമ്പറിന് ഭയങ്കര സന്തോഷമായി. താൻ എന്തായാലും ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുമെന്ന് മെമ്പറും അവർക്ക് വാക്കുകൊടുത്തു. അടുത്തിരുന്ന സുഗീതിനും കൊടുക്കാൻ അവർ മറന്നില്ല. അങ്ങനെ അവരവിടെ ഇരുന്ന് എല്ലാവർക്കും ക്ഷണക്കത്ത് കൊടുത്ത് ഇറങ്ങുമ്പോൾ മെമ്പർ ചായക്കടക്കാരനോട് പറഞ്ഞു, നല്ല പിള്ളേർ, ഇങ്ങനെ വേണം പെൺപിള്ളേരായാലെന്ന്. വീണ്ടും പതിവ് പോലെ നമ്മുടെ ആനിയും ശില്പയും കൂടി അവരുടെ ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്നു. ശില്പ നേരെ പള്ളിയിലേക്കും പോയി, ആനി ബ്യൂട്ടി പാർലറിൻ്റെ പണി നടക്കുന്നിടത്തേക്കും പോയി. എന്നാൽ ഇത്തവണ അവരുടെ ബ്യൂട്ടി പാർലറിനുള്ളിൽ നമുക്ക് വേറൊരാളെയും കൂടി കാണുവാൻ സാധിക്കും. സ്റ്റീഫൻ, ഇവർ അപ്പാപ്പൻ എന്നാണ് വിളിക്കുന്നത്. ഇവർ മൂന്ന് പേരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എന്തോ ചെയ്യാൻ പോകും, വലിയൊരു പ്ലാനിലാണ്. ഇതിൻ്റെ ഇടയിൽ ആനി ബ്യൂട്ടി പാർലറിൽ അടിയൊക്കെ അളക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ലോക്കർ ഇവർ കൊള്ളയടിക്കാൻ പോവാണ്. ഇവർ നേരത്തെ ലോക്കറിൽ പോയി സ്വർണമെല്ലാം ലോക്കറിൽ വെക്കാൻ പോയില്ലേ, അന്നേ ആനി അവിടുത്തെ അടിയൊക്കെ അളന്ന് നോക്കി വെച്ചിരിക്കുമായിരുന്നു. ഇവരുടെ പാർലറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ബാങ്കും. അതുകൊണ്ട് തന്നെ ഇവർക്കത് കുത്തിപ്പൊളിച്ച് അകത്ത് കയറി സ്വർണം എടുക്കാനും ഈസിയാണ്. അപ്പോൾ ഈ സ്റ്റീഫനും അതിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്. മൂന്ന് പേരും നല്ല പരിശ്രമത്തിലാണ്. ഇവരുടെ പാർലറിൻ്റെ മോള് ഫിത്തി തുറന്നാൽ നേരെ ലോക്കറിലേക്കായിരിക്കും ചെന്നത്. അങ്ങനെ ഇവർ സക്സസ്ഫുള്ളി അത് പൊളിച്ച് മോളിൽ ചെന്ന് ലോക്കറിൽ നിന്ന് സ്വർണം എടുക്കാനായിട്ട് തുടങ്ങി. ഇതിൻ്റെ ഇടയിൽ അവർ പുറത്തുനിന്ന് ആരോ ഇവരെ വിളിക്കുന്നതായിട്ട് കേട്ടു. ആനി മാത്രം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ആരാന്ന് നോക്കാനായിട്ട് ചെന്നു. അത് സുമിയും അമ്മയായിരുന്നു. സുമിയുടെ കല്യാണം ഉറപ്പിച്ചു. ആനിയും ശില്പയും തന്നെ വന്ന് അവരെ ഒരുക്കണമെന്ന് പറയാനാണ് അവർ വന്നത്. ആനി വരാമെന്നും പറഞ്ഞു. അങ്ങനെ അവരവിടെ നിന്ന് പോയി.
ഇതിൻ്റെ ഇടയിൽ ഉച്ചയായപ്പോൾ വേറെ ആർക്കും സംശയം തോന്നാതിരിക്കാൻ പതിവ് പോലെ ആനിയും ശില്പയും അടുത്തുള്ള ചായക്കടയിൽ ഫുഡ് കഴിക്കാൻ വന്നു. ഈ സമയം ബാങ്ക് മാനേജർ അങ്ങോട്ട് വരുന്നത് ഇരുവരും കണ്ടു. സൺഡേ ആയിട്ട് ബാങ്ക് മാനേജർ അങ്ങോട്ട് വരുമെന്ന് ഇവരൊട്ടും പ്രതീക്ഷയില്ല. ഇവർ വേഗം അങ്ങോട്ട് ചെന്നു. ഇപ്പോൾ മുകളിൽ നമ്മുടെ സ്റ്റീഫൻ ആ ലോക്കറിലുണ്ട്, പക്ഷെ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ ബാങ്ക് മാനേജർ തൻ്റെ പണിയൊക്കെ ചെയ്ത് തീർത്തിട്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു. അങ്ങനെ മാനേജർ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും മൂവരും തങ്ങളുടെ പണി തുടങ്ങി. അവിടെയുള്ള സ്വർണമെല്ലാം അവർ എടുത്ത് മാറ്റാൻ തുടങ്ങി. ലോക്കറിൽ നിന്ന് സ്വർണമെല്ലാം എടുത്ത് താഴേക്ക് ഇറങ്ങിയപ്പോഴേക്കും ബേസിൽ തൻ്റെ വണ്ടിയുമായി എത്തി. ആ വണ്ടിയിൽ ആരും കാണാതെ ഇവർ സ്വർണം അതിലേക്ക് കയറ്റി വെച്ചു. അപ്പോൾ ബേസിലും ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആൾ തന്നെയാണല്ലേ. ആ സ്വർണവും പിന്നെ സ്റ്റീഫനെയും ആരും കാണാതെ ബേസിൽ വണ്ടിയിൽ കയറ്റിയിട്ട് അവിടെ നിന്ന് വിട്ടു. പിന്നീട് അന്നേ ദിവസം രാത്രിയിൽ ബേസിൽ വണ്ടിയായിട്ട് ഈ ശില്പയും ആനയും താമസിക്കുന്ന വീട്ടിലെത്തി. വണ്ടിയിൽ നിന്ന് സ്റ്റീഫനും ഇറങ്ങി. അങ്ങനെ അവർ ആ സ്വർണമെല്ലാം എടുത്ത് വീണ്ടകത്ത് കയറ്റി. കുറേ സ്വർണമുണ്ട്. ഇവർ മൂന്നുപേരും എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അതായത് ആനിയും ശില്പയും സ്റ്റീഫനും കൂടി, അത് മൂന്നും അളന്ന് ഓരോരുത്തർക്ക് വേണ്ട പങ്കൊക്കെ വെച്ച് അങ്ങനെ അവർ എല്ലാം കൂടി ഒരു ബാഗിലേക്ക് മാറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ ബേസിൽ വീണ്ടും അങ്ങോട്ട് വണ്ടിയായിട്ട് വന്നിട്ട് സ്റ്റീഫനെയും അവർ പാക്ക് ചെയ്ത് വെച്ച സ്വർണവുമായിട്ട് അവിടെ നിന്ന് പോയി. അങ്ങനെ പിറ്റേന്ന് രാവിലെയായി. എന്തായാലും ബാങ്ക് കൊള്ളയടിച്ച കാര്യം എല്ലാവരും അറിഞ്ഞു. പോലീസും ഫോറൻസിക്കും ഒക്കെ വന്ന് അവിടെ മുഴുവൻ പരിശോധിക്കുവാണ്. സി ഐ ഫറൂഖ് അങ്ങനെ ആ സ്ഥലത്തേക്ക് എത്തി. ഈ കേസ് ഇപ്പോൾ സി ഐ ഫറൂഖാണ് അന്വേഷിക്കുന്നത്. ഫറൂഖിനോട് അവിടെയുള്ള പോലീസുകാർ പറഞ്ഞു, ഇതാണ് ആനിയും ശില്പയും, ഇവരാണ് ഇവിടെ ബ്യൂട്ടി പാർലർ നടത്താനിരുന്നതെന്ന്. അപ്പോൾ ഫറൂഖ് അവരോട് രണ്ടുപേരുമായിട്ട് ചോദിച്ചു, എന്താണ് രാവിലെ സംഭവിച്ചത്, നിങ്ങൾ എപ്പോഴാണ് ഇതിങ്ങനെ കൊള്ളയടിച്ച കാര്യം അറിഞ്ഞതെന്ന്. അപ്പോൾ ആനി പറഞ്ഞു, ഞങ്ങൾ പതിവ് പോലെ ബ്യൂട്ടി പാർലർ തുറക്കാൻ വന്നപ്പോൾ ബ്യൂട്ടി പാർലറിൻ്റെ ഇത് ലോക്കെല്ലാം വിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് നാട്ടുകാരെയൊക്കെ വിളിച്ചു, അവർ വന്ന് തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് ഇതുപോലെ മേൽക്കൂരയിലൊരു തൊളയൊക്കെ കണ്ടത്. അങ്ങനെയാണ് ബാങ്ക് കൊള്ളയടിച്ച വിവരം ഞങ്ങൾ അറിയുന്നതെന്ന്. അത് കഴിഞ്ഞ് ഫറൂഖ് നേരെ പോയത് ലോക്കറിരുന്ന റൂമിലേക്കാണ്. അവിടെ മുഴുവൻ പരിശോധിച്ച ശേഷം ഫറൂഖ് മാനേജറിനെ കണ്ടു. എന്നിട്ട് ചോദിച്ചു, ഞായറാഴ്ച നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന്. അപ്പോൾ മാനേജർ പറഞ്ഞു, ഞാൻ കുറേ നാൾ ലീവായിരുന്നു, അപ്പോൾ പെൻഡിങ്ങിലുള്ള വർക്ക് തീർക്കാനാണ് വന്നത്. ഞാൻ വന്നപ്പോൾ അങ്ങനെ സൗണ്ടൊന്നും കേട്ടില്ലെന്ന്. പിന്നീട് നമ്മൾ കാണുന്നത് സ്റ്റീഫനെയാണ്. സ്റ്റീഫൻ ബോട്ടിൽ എങ്ങോട്ടോ പോകുന്നുണ്ട്. ഇപ്പോൾ സ്വർണമൊക്കെ സ്റ്റീഫൻ്റെ കയ്യിലാണല്ലോ. അങ്ങനെ ബോട്ട് ഇറങ്ങിയ സ്റ്റീഫൻ എങ്ങോട്ടോ നടന്നു പോകുന്നുണ്ട്. കയ്യിൽ രണ്ട് മൂന്ന് ബാഗുമുണ്ട്. അങ്ങനെ ഒരു ആളൊഴിഞ്ഞ പ്രദേശത്തുള്ളൊരു വീട്ടിൽ പോയിട്ട് ഈ കയ്യിലുണ്ടായിരുന്ന, അതായത് സ്വർണമൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നു. ഈ സ്റ്റീഫൻ ഇങ്ങനെ പോകുന്നത് കണ്ട് സ്റ്റീഫൻ്റെ അളിയനും സ്റ്റീഫൻ്റെ പുറകെ വന്നായിരുന്നു. അളിയനെ കണ്ടതോടെ, അതായത് അളിയൻ അത് കയറി നോക്കിയാൽ സ്വർണമുള്ള കാര്യം അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ സ്റ്റീഫൻ അളിയനെ കൊണ്ട് അവിടുന്ന് പോകുന്നു. സി ഐ ഫറൂഖ് ആണെങ്കിൽ തല പെരുകിയുള്ള അന്വേഷണത്തിലാണ്. എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണ്ടേ. ഇതിൻ്റെ ഇടയിൽ ഒരു സീനിയർ പോലീസ് ഓഫീസർ ഫറൂഖിനെ വിളിച്ചിട്ട് ഇതെങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണമെന്നെല്ലാം പറയുന്നുണ്ട്. ഫറൂഖ് ആണെങ്കിൽ ആനീനെ മാത്രം ഒറ്റയ്ക്ക് വിളിച്ചിട്ട്, അന്ന് ഞായറാഴ്ച നിങ്ങൾ ഇതിൻ്റെ അകത്ത് പണിക്ക് വന്നതല്ലേ, അപ്പോൾ അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടന്ന സംഭവങ്ങൾ പറയാൻ പറഞ്ഞു. അങ്ങനെ ആനി അതെ ഞങ്ങൾ വന്നു, ഇങ്ങനെ പണി ചെയ്തു എന്നെല്ലാം പറഞ്ഞു. അതുപോലെ തന്നെ ശില്പേനെയും അവർ മാറി നിർത്തി ചോദ്യം ചെയ്തു. ശില്പയും സെയിം ആനി പറഞ്ഞു ഉത്തരം തന്നെ പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ ആനി ഫറൂഖിനോട് ചോദിക്കുന്നുണ്ട്, സാർ ഞങ്ങൾ ഞായറാഴ്ച ഉദ്ഘാടനം നടത്താനിരുന്നാണ്, ഇനിയിപ്പോൾ പറ്റുമോ എന്ന്. അപ്പോൾ ഫറൂഖ് പറഞ്ഞു, ഈ ഞായറാഴ്ച എന്തായാലും ഉദ്ഘാടനം നടത്താൻ പറ്റില്ല, നമുക്ക് ആദ്യം കള്ളനെ കണ്ടുപിടിക്കുക എന്നിട്ട് ഉദ്ഘാടനം നടത്താമെന്ന്. ഇതിൻ്റെ ഇടയിൽ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ അപ്പാപ്പൻ, അതായത് സ്റ്റീഫൻ ഇവരോട് രണ്ടുപേരോടും പറയുന്നുണ്ട്, എനിക്കിങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഞാൻ അവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കാമെന്ന്. പക്ഷേ ശില്പിക്ക് മാത്രം ഈ സ്റ്റീഫൻ പറയുന്നതിനോട് ഒരു യോജിക്കുന്നില്ല. ഇനി ഇയാളെങ്ങനെ സ്വർണ്ണെടുത്ത് മുങ്ങുമോ എന്നുള്ള പേടിയാണ് ശില്പിക്ക്. വീണ്ടും ഇപ്പോഴത്തെ സംഭവമാണ് കാണിക്കുന്നത്. ശില്പയും ആനിയും അടുത്ത് പതിവ് പോലെ ആ ചായക്കടയിൽ ഫുഡ് കഴിക്കാൻ വരുന്നു. അപ്പോൾ ചായക്കടക്കാരൻ പറയുന്നു, അയ്യോ നിങ്ങൾ എത്ര കൊതിച്ച് തുടങ്ങാനിരുന്ന ബ്യൂട്ടി പാർലർ, സാരയിലെ വിഷമിക്കേണ്ട, ഞങ്ങളെ നാട്ടുകാരെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. ഇതേ സമയം സീനിയർ പോലീസ് ഓഫീസർ ആ കൊള്ള നടന്ന സ്ഥലമെല്ലാം പരിശോധിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഫറൂഖിനോട് ചോദിച്ചു, എന്തായി കേസിൻ്റെയെന്ന്. അപ്പോൾ ഫറൂഖ് പറയുന്നു, ഇതെന്തോ രാത്രിയായിരിക്കും, എന്തായാലും ഇവർ കൊള്ളയടിച്ചിട്ടുണ്ടാവുക, അത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നതെന്ന്. വീണ്ടും ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അതായത് ഇവർ സ്വർണ്ണമെല്ലാം ബാഗിൽ മാറ്റുന്നതിനിടയിൽ ഈ സ്റ്റീഫൻ ഇവരോട് രണ്ടുപേരോടായിട്ട് പറയുന്നുണ്ട്, ബേസിലിന് വേണം ആദ്യം കൊടുക്കാനായിട്ട്, അവൻ എന്തായാലും ആ പെണ്ണിനെ ആയിട്ട് ഒളിച്ചോടാൻ നിൽക്കുന്നല്ലേന്ന്. അങ്ങനെ പോലീസുകാർ ഇവരുടെ ഈ ബ്യൂട്ടി പാർലറിൽ സീല് ചെയ്യുന്നു. ഇതിൻ്റെ ഇടയിൽ ബേസിലും സുമിയും വീണ്ടും കാണുന്നു. എന്നിട്ട് ബേസിൽ സുമിയോട് പറയുന്നു, ആ നിൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചില്ലേ, നമുക്ക് വൈകാതെ ഇവിടെ നിന്ന് മാറാം, എനിക്ക് കുറച്ച് പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് എന്തായാലും ഒളിച്ചോടാമെന്ന്. ഇതിന് ശേഷം പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. ഫറൂഖും കുറേ പോലീസുകാരും ഉണ്ട്. അവർ ഇതിനു മുമ്പ് ഇതുപോലെ കൊള്ളയൊക്കെ നടത്തിയവർ, അതായത് ഇപ്പോൾ ജയിലിറങ്ങിയവർ, കൊള്ള നടത്തിയിട്ട് അത് കഴിഞ്ഞ് റിലീസ് ആയവരുടെ ഡീറ്റെയിൽസൊക്കെ അവർ നോക്കുന്നു. അങ്ങനെ ഒരു നാല് പേരുടെ ഡീറ്റെയിൽസ് ഇവർക്ക് കിട്ടുന്നു. അതായത് സ്ഥിരമായി ഇതുപോലെ കൊള്ളം നടത്തി ജയിലിലായിട്ട് പിന്നെ റിലീസായ ഒരു നാല് പേരുടെ ഇവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്.
ഈ നാല് പേരെയും പറ്റി, ഈ നാല് പേര് അന്നേ ദിവസം എവിടെയായിരുന്നു എന്നൊക്കെ പറ്റി അന്വേഷിക്കാനായിട്ട് ഫാറൂഖ് ബാക്കിയുള്ള പോലീസുകാരോട് പറയുന്നു. പിന്നീട് സ്റ്റീഫന്റെ വീടാണ് കാണിക്കുന്നത്. സ്റ്റീഫനും ഭാര്യയും ഭാര്യയുടെ അനിയൻ, അതായത് അന്ന് കണ്ട അളിയനില്ലേ, അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് വെള്ളം അടിക്കുവാണ്. ഇതിൻ്റെ ഇടയിൽ അളിയൻ സ്റ്റീഫനോട് ചോദിക്കുന്നുണ്ട്, എന്തോ ജാഗ്രത കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി, എനിക്കും കൂടി ഒരു പങ്ക് വരുമെന്ന്. അപ്പോൾ സ്റ്റീഫൻ പറഞ്ഞു, ആടാ നീ വിഷമിക്കേണ്ട, ഞാൻ നിനക്ക് തരാമെന്ന്. പിന്നീട് നമ്മൾ കാണുന്നത് ആനിയനെ ശില്പനെയാണ്. രണ്ടുപേരും അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയം ശില്പ ആനിയോട് ചോദിക്കുന്നുണ്ട്, ഇനി അപ്പാപ്പൻ, അപ്പാപ്പൻ സ്റ്റീഫനെയാണ് ഇവർ അപ്പാപ്പൻ എന്ന് വിളിക്കുന്നത്, അപ്പാപ്പൻ എങ്ങാനും ഈ സ്വർണ്ണമായിട്ട് മുങ്ങുമെന്ന്. അപ്പോൾ ആനി പറയുന്നുണ്ട്, ഈ അപ്പാപ്പൻ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു, ഇവർ പണ്ടേ പ്ലാൻ ചെയ്ത ഒരു കൊള്ളയായിരുന്നു ഇത്, അത് അപ്പാപ്പൻ എന്തായാലും അങ്ങനെയൊന്നും ചെയ്യില്ല, എനിക്ക് നല്ല വിശ്വാസമുണ്ടെന്ന് ആനി ശില്പിയോട് പറയുന്നു. സ്റ്റീഫനാണെങ്കിലും വീട്ടിൽ ഭാര്യയും അളിയനും ഉറങ്ങിയ സമയം നോക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ആ സ്വർണമൊക്കെ അവിടെ നിന്ന് മാറ്റാനാണ്, കാരണം അളിയൻ ആ സ്ഥലം എന്തായാലും മനസ്സിലായല്ലോ. ഇതിൻ്റെ ഇടയിൽ ഏറ്റുമാനൂരുള്ള ഒരു ഫിനാൻസ് കമ്പനിയിൽ ഇതേപോലൊരു മോഷണം, ഈ അതായത് ആ കൊള്ള നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് നടന്നതായിട്ട് പോലീസുകാർക്ക് വിവരം കിട്ടുന്നു. അങ്ങനെ പോലീസുകാർ ഫാറൂഖിനെ വിളിച്ച് ഇക്കാര്യം പറയുന്നു. അപ്പോൾ ഫാറൂഖ് ആ പോലീസുകാരനോട് പറയുന്നുണ്ട്, CCTV നല്ലപോലെ പരിശോധിക്ക്, സംശയം തോന്നുന്ന ഏതെങ്കിലും വണ്ടി ഉണ്ടോ നോക്കുന്നു. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ ബേസിലെ പെട്ടിയോട്ട ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ അവർക്ക് എന്തോ ഒരു സംശയം തോന്നുന്നു. പിറ്റേന്ന് ബേസിലിന് ആ പെട്ടിയോട്ടോയിൽ ഈ പോലീസുകാരൻ കയറിയിട്ട് ബേസിലിനെ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ബേസിൽ പറയുന്നു, ഞാനിങ്ങനെ എന്തോ ചരക്കെടുക്കാൻ പോയതാണ്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ബേസിൽ പറഞ്ഞത് പൂർണ്ണമായും ആ പോലീസുകാരൻ വിശ്വസിച്ചിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ ഫാറൂഖ്, CI ഫാറൂഖ് അവിടെയുള്ള റോട്ടിലുള്ള CCTV പരിശോധിക്കുമ്പോൾ ഈ കള്ളൻ ഓടുന്നതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മുടെ സ്റ്റീഫനെ ഈ ഫാറൂഖ് കാണുന്നുണ്ട്. അപ്പോൾ സ്റ്റീഫൻ ഇതുപോലെ ജയിലിൽ കിടന്ന ഒരാളായിരുന്നു. അപ്പോൾ ഫാറൂഖ് അങ്ങനെ സ്റ്റീഫൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുക്കുന്നു. അന്ന് രാത്രി സ്റ്റീഫൻ എന്തായിരിക്കും ആ നാട്ടിൽ കാര്യമെന്ന ചിന്തയിലായിരുന്നു ഫാറൂഖ്. ഇതേ സമയം തന്നെ സ്റ്റീഫനും ഭാര്യയും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് അവർ കോളിംബെള് അടിക്കുന്ന കേൾക്കുന്നു. അങ്ങനെ അവർ തുറന്നു നോക്കുമ്പോൾ കുറേ പോലീസുകാർ അവർ സ്റ്റീഫനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു. പിറ്റേന്ന് ബേസിൽ ശില്പേനെയും ആനിയനെയും കാണാനായിട്ട് എത്തുന്നു. ബേസിൽ പറയുന്നു, ഇത് എത്ര ദിവസമായി, വേഗം എനിക്കുള്ള പൈസ താ, എനിക്ക് ഒളിച്ചോടാനുള്ളതാന്ന്. അപ്പോൾ ആനി പറയുന്നു, എടാ നീ ഒന്ന് ക്ഷമിക്ക്, എങ്ങനെയെങ്കിലും നിനക്കായിരിക്കും ആദ്യം പങ്ക് തരുന്നതെന്ന്. അപ്പോൾ ബേസിൽ പറയുന്നു, ഇതിൻ്റെ ഇടയിൽ വേറൊരു പ്രശ്നമുണ്ട്, അതായത് അന്ന് ബേസിലാണല്ലോ ഈ സ്റ്റീഫനെ അങ്ങോട്ട് പാർലറിലേക്ക് എത്തിച്ചത്. അങ്ങനെ ബേസിൽ അവിടെ പോകാനായിട്ട് ഈ സ്റ്റീഫനെ വണ്ടിയിലേക്ക് കയറ്റാൻ പോയ ദിവസമാണ് ബേസിലിൻ്റെ കാമുകിയുടെ ആങ്ങളമാർ വന്ന് തല്ലുന്നത്. അപ്പോൾ ബേസിൽ പറയുന്ന പോലീസുകാർക്ക് എന്തോ സംശയം കിട്ടിയിട്ടുണ്ട്, സ്റ്റീഫൻ കാരണം അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്ന്. ഇത് കേട്ട് ആനയും ശില്പയും കുറച്ച് പേടിക്കുന്നുണ്ട്. ബേസിൽ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞു, എന്നെ പിടിച്ചാൽ ഞാൻ നിങ്ങളെയും കൂടി ഒറ്റക്കൊടുക്കുമെന്ന്. അങ്ങനെ ബേസിൽ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സ്റ്റീഫനെ ഫാറൂഖ് ചോദ്യം ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റീഫനോട് ചോദിക്കുന്നു, നീ ഇറങ്ങിയിട്ട് എന്തായിരുന്നു ചെയ്തേന്ന്. അപ്പോൾ സ്റ്റീഫൻ പറയുന്നു, ഞാൻ ഇറങ്ങിയിട്ട് കുറേ ജോലിയൊക്കെ ചെയ്ത് പല സ്ഥലത്തും ജോലിയൊക്കെ ചെയ്ത് നടക്കുവാന്ന്. അപ്പോൾ സ്റ്റീഫൻ ഇങ്ങനെ അല്ല, ഫാറൂഖ് സ്റ്റീഫനോട് ചോദിക്കുന്നു, അതായത് ഈ ഒരു ഞായറാഴ്ച, അതായത് ആ കൊള്ള നടക്കുന്നതിന് മുമ്പുള്ള ദിവസം നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ വേറെ ഏതോ നാട്ടിലാണെന്ന് പറയുമ്പോഴാണ് സ്റ്റീഫനെ ഫാറൂഖ് ഈ CCTVയിലുള്ള ഫുട്ടേജ് കാണിക്കുന്നു. പിന്നെ സ്റ്റീഫൻ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി. പിറ്റേ ദിവസം അടുത്ത നാട്ടുകാരെയും ആനീനെയും ശിൽഫേനെയും ബേസിലിനെയും ഒക്കെ വിളിച്ചിട്ട് ഒരു ഐഡൻറ്റിഫിക്കേഷൻ പരേഡാണ്. അതായത് നമ്മുടെ സ്റ്റീഫനെ കുറച്ച് പേരെ നിർത്തിയിട്ട് ഇവരെ അവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന രീതിയിലാണ് പരേഡ് നടത്തുന്നത്. അപ്പോൾ ആനിയും ബേസിലും ശിൽപയും ഒക്കെ സ്റ്റീഫനെയും കാണുന്നുണ്ട്. പക്ഷേ അവർ പറയുന്നു, ഇല്ല ഇവരെ ആരെയും ഞങ്ങൾ കണ്ടിട്ടില്ലെന്ന്. ഇവരുടെ ഈ മുഖംഭാവമെല്ലാം മാറി നിന്ന് ഫാറൂഖും നോക്കുന്നുണ്ട്. ഈ ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് സ്റ്റീഫന് നെഞ്ചുവേദന വരുന്നു. ആദ്യം പോലീസുകാർ വിചാരിക്കുന്നത് ഇയാൾ അഭിനയിക്കുവാണെന്നാണ്. പെട്ടെന്ന് ഫാറൂഖ് അവിടെ വരുന്നു. ഫാറൂഖ് ഇങ്ങനെ നെഞ്ചിലൊക്കെ കൈവച്ച് നോക്കുമ്പോഴാണ് ഫാറൂഖിന് മനസ്സിലായത് ഇത് ഒറിജിനൽ നെഞ്ചുവേദനയാണെന്ന്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീടാണ് മനസ്സിലാകുന്നത് അയാൾ മരിച്ചു എന്ന്. ഫാറൂഖ് ഈ സ്റ്റീഫൻ മരിച്ച കാര്യം മേലുദ്യോഗസ്ഥനെ വിളിച്ച് അറിയിക്കുന്നുമുണ്ട്. പിന്നീട് നമ്മൾ ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ആനിയും ശില്പയും കൂടി സ്റ്റീഫനെ പോയി കാണുവാണ്. അതായത് നമുക്കിങ്ങനെ ഒരു കൊള്ള നടത്താം, എൻ്റെ അച്ഛനും അപ്പാപ്പനും കൂടി പണ്ട് നടത്തിയ ഒരു പ്ലാൻ ഇല്ല, നമുക്കിങ്ങനെ വർക്കൗട്ടാവാം, ഞങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ച് മടുത്തു, നമുക്കിത് ചെയ്യാമെന്ന്. ആദ്യം സ്റ്റീഫൻ സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് ഇവർ കുറേ പ്രാവശ്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അവസാനം സ്റ്റീഫൻ സമ്മതിക്കുന്നു. പിന്നീട് പ്രസൻ്റാണ് കാണിക്കുന്നത്. ആനി ഭയങ്കര കരച്ചിലാണ്. എന്തൊക്കെയായാലും ആനിയുടെ അപ്പൻ്റെ കൂട്ടുകാരനല്ലേ മരിച്ചത്, ആനിക്കാണ് ഒരു കുറ്റബോധവുമുണ്ട്. ഇതിൻ്റെ ഇടയിൽ ശില്പ ആനിയെ സമാധാനിപ്പിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുമുണ്ട്. സ്റ്റീഫൻ്റെ ശവസംസ്കാര ചടങ്ങൊക്കെ കഴിഞ്ഞു.
ഇതിൻ്റെ ഇടയിൽ സ്റ്റീഫൻ്റെ അളിയൻ എന്ത് ചെയ്യുന്നു? സ്റ്റീഫൻ അന്ന് ആ വീട്ടിൽ കൊണ്ടേ വെച്ചില്ല സ്വർണം. ആ വീടെന്തായാലും അളിയൻ അറിയാലോ. അവിടെ പോയി അവിടെ എന്താ ഉള്ളതെന്ന് പരിശോധിക്കാൻ പോകുന്നു. ഇതേ സമയം തന്നെ ആനയും അങ്ങോട്ട് വരുന്നു. ആനയ്ക്ക് ഈ വീടിനെ പറ്റി അറിയാം. അപ്പോൾ അവിടെ നിന്ന് സ്വർണം മാറ്റാനാണ് ആനയും വരുന്നത്. പക്ഷെ ആന അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ സ്വർണമൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ ആനി സ്റ്റീഫൻ്റെ അളിയനെ കാണുന്നു. ആന അവിടെ നിന്ന് മാറി നിൽക്കുന്നു. സ്റ്റീഫൻ്റെ അളിയൻ വന്ന് പരിശോധിക്കുന്നു. അളിയനും ഒന്നും കിട്ടുന്നില്ല. ഇതിൻ്റെ ഇടയിൽ സ്റ്റീഫൻ്റെ അളിയൻ ജനലിൽ കൂടെ നോക്കുമ്പം ആനി അവിടെ നിന്ന് ഓടിപ്പോകുന്നത് കാണുവാൻ സാധിക്കുന്നു. സ്റ്റീഫൻ്റെ അളിയൻ ഇത് കണ്ട് വിചാരിക്കുന്നത് ഈ ആനി നേരത്തെ വന്ന് സ്വർണമെല്ലാം എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കുമെന്ന്. അങ്ങനെ സ്റ്റീഫൻ്റെ അളിയൻ ആനിയെ പിന്തുടർന്ന് പോകുന്നു. പക്ഷെ ആനി പെട്ടെന്ന് ബോട്ടിൽ കയറി അവിടെ നിന്ന് സ്ഥലം വിട്ടു. സ്റ്റീഫൻ്റെ അളിയൻ അതുകൊണ്ട് ബോട്ട് പോയതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് മാറാനൊന്നും സാധിക്കുന്നില്ല. ശില്പ ആനിയോട് പറയുന്നുണ്ട്, എന്തായാലും സ്റ്റീഫൻ അച്ചായൻ അതെടുത്ത് എവിടെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ അയാൾ ചതിക്കുമെന്ന്. സ്റ്റീഫനും കൂടി മരിച്ച സ്ഥിതിക്ക് ഇനി കേസ് എങ്ങനെ അന്വേഷിക്കണമെന്ന ടെൻഷനിലാണ് ഫാറൂഖ്. ഇതിൻ്റെ ഇടയിൽ ഫാറൂഖ് മറ്റ് പോലീസുകാരന് സ്റ്റീഫൻ്റെ വീട് പരിശോധിക്കാനായിട്ട് വിടുന്നുണ്ട്. ഇതേ സമയം തന്നെ ആനി ഒരു കന്യാസ്ത്രീയുടെ വേഷവും കെട്ടി സ്റ്റീഫൻ്റെ വീട്ടിൽ വരുന്നുണ്ട്. അതായത് ആ പണത്തിനെ പറ്റി എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്ന് അറിയാനായിട്ടായിരുന്നു. പക്ഷെ അവിടെ സ്റ്റീഫൻ്റെ ഭാര്യയും അളിയനും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ തേൻമലയിൽ സ്റ്റീഫൻ ഇടയ്ക്ക് പോകാറുണ്ടെന്ന വിവരം ആനിക്ക് കിട്ടുന്നു. പക്ഷെ വേറൊരു ഡീറ്റെയിൽസ് ഒന്നും ആനയ്ക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല. ആന അങ്ങനെ ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ പോലീസുകാർ അങ്ങോട്ട് വരുന്നതായി കാണുന്നു. പോലീസുകാരെ കണ്ട വാട് സ്റ്റീഫൻ്റെ അളിയൻ അവിടെ നിന്ന് ഓടുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആനയും അവിടെ നിന്ന് ഓടിപ്പോന്നു. ആനി വീടിൻ്റെ പുറകെ പോയിട്ട് പോലീസുകാർ കാണാതെ പയ്യെ അവിടെ നിന്ന് വയലൊക്കെ താണ്ടി ഓടുന്നു. ഈ സ്റ്റീഫൻ്റെ അളിയൻ ഇതും ആനി ഇങ്ങനെ ഓടിപ്പോകുന്നതും അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. അന്വേഷിക്കാൻ വന്ന പോലീസുകാർ വീട് മുഴുവൻ അന്വേഷിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു പോസ്റ്റ് കാർഡ് അവർക്ക് കിട്ടുന്നുണ്ട്. അന്ന് ഓർമ്മയില്ലേ ആനി, അതായത് ഉദ്ഘാടനത്തിന് കുടുംബസമേതം വരണമെന്നൊക്കെ പറഞ്ഞ് അത് ആനി സ്റ്റീഫൻ അയച്ചൊരു ക്ലൂ ആയിരുന്നു അത്. അത് അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നു. കുറച്ചു മുമ്പ് ഒരു സിസ്റ്റർ ഇങ്ങനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നും സ്റ്റീഫൻ്റെ ഭാര്യ ഈ പോലീസുകാരോട് പറയുന്നു. അങ്ങനെ പോലീസുകാർ പോയി കഴിഞ്ഞപ്പോൾ സ്റ്റീഫൻ്റെ ഭാര്യ സ്റ്റീഫൻ്റെ അളിയനോട് പറയുന്നുണ്ട്, അതായത് ആ വന്ന പെണ്ണ് ഭയങ്കര കള്ളിയാൻ തോന്നുന്നു, അവൾ പോലീസുകാരെ കണ്ടപ്പോൾ തന്നെ ഓടിയില്ലേന്ന്. അപ്പോൾ സ്റ്റീഫൻ്റെ അളിയൻ പറയുന്നുണ്ട്, അവൾ തന്നെയാണ് അന്ന് ഇതുപോലെ വീട് അന്വേഷിക്കാൻ വന്നതെന്നും ഞാൻ എന്തായാലും പോയി അവളെ പറ്റി ഒന്ന് അന്വേഷിച്ചിട്ട് വരാമെന്നും പറഞ്ഞു പോകുന്നു. ആനി അങ്ങനെ രാത്രിയായപ്പോൾ ഈ തെന്മലയ്ക്ക് വരുന്നുണ്ട്. കാരണം പണ്ടെപ്പോഴും ഒരു സംഭാഷണത്തിനിടയിൽ സ്റ്റീഫൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തെന്മലയിൽ ഞാനൊരു കല്ലറ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. ഇതേ സമയം തന്നെ ഫാറൂഖ് ആ കൊള്ള നടന്ന സ്ഥലത്തിൻ്റെ ഫോട്ടോസൊക്കെ പരിശോധിക്കുന്നു. അപ്പോൾ എന്തോ സംശയകരമായ ഒന്ന് ഫോട്ടോയിൽ ഈ ഫാറൂഖ് കണ്ടെത്തുന്നു. ഫാറൂഖ് നേരെ ആ ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്നു. അവിടെ ആരും ഇല്ലെന്ന് മനസ്സിലാക്കിയ ആനി സ്റ്റീഫൻ്റെ പേരിലുണ്ടായിരുന്ന കല്ലറ കുത്തിപ്പൊട്ടിക്കുന്നു. അങ്ങനെ അതിൽ നിന്ന് ആ സ്വർണം ആനി കണ്ടെത്തുന്നു. അതിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് സ്വർണം മാത്രം എടുത്തിട്ട് ബാക്കി അതുപോലെ തന്നെ കല്ലറയുടെ ഉള്ളിൽ ആനി വെക്കുന്നു. ഫാറൂഖ് ആണെങ്കിൽ എന്തോ ഒരു വലിയ ക്ലൂ കിട്ടി സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുന്നു. എടുത്ത കുറച്ച് സ്വർണവുമായി വീട്ടിലേക്ക് വരുന്നതിനിടയിൽ ആനയ്ക്ക് CI ഫാറൂഖിൻ്റെ ഫോൺ കോൾ വരുന്നു. അതായത് എൻ്റെ ചേച്ചിയുടെ മോൾക്കൊരു പ്രോഗ്രാമുണ്ട്, അപ്പോൾ മുടി കട്ട് ചെയ്യാൻ വരണമെന്നും പറഞ്ഞായിരുന്നു കോള്. ആനി അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ ബേസിലും ശില്പയും അവിടെയുണ്ട്. ഇതേ സമയം തന്നെ സ്റ്റീഫൻ്റെ അളിയനും അങ്ങോട്ട് വരുന്നു. എന്നിട്ട് സ്റ്റീഫൻ്റെ അളിയൻ ആനിയെ കണ്ടതോടെ, ഓ നിങ്ങളെല്ലാം കൂടി ചേർന്നാണല്ലേ അന്ന് പണം മോഷ്ടിച്ചത്, എനിക്ക് മര്യാദയ്ക്ക് ഒരു പങ്ക് തന്നില്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി എല്ലാം പറയുമെന്നും സ്റ്റീഫൻ്റെ അളിയൻ ആനിയെ ഭീഷണിപ്പെടുത്തുന്നു. ആനിക്കും നല്ലോണം ദേഷ്യം വരുന്നുണ്ട്. ആനി തിരിച്ചും ഇയാളോട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ ഈ സ്റ്റീഫൻ്റെ അളിയൻ പറയുന്നു, ഞാൻ ഇപ്പം എന്തായാലും പോവാ, പക്ഷേ ഇനി വരും എനിക്ക് എന്തായാലും ഒരു പങ്ക് കിട്ടണം, അല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും നിങ്ങളുടെ കള്ളത്തരം പറയുമെന്ന്. അങ്ങനെ ആനി അകത്ത് കയറി പോകുന്നു. എന്നിട്ട് ആ കൊണ്ടുവന്ന സ്വർണം ബേസിലിന് കൊടുക്കുന്നു. അതായത് അവർ ആദ്യമേ തീരുമാനിച്ചല്ലോ ഫസ്റ്റ് പങ്ക് ബേസിലിന് കൊടുക്കണമെന്ന്. അങ്ങനെ ബേസിൽ സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നു. പിറ്റേന്ന് ആനി ആ കുട്ടിയുടെ മുടി വെട്ടാനായിട്ട് ഫാറൂഖിൻ്റെ വീട്ടിൽ വരുന്നു. ഫാറൂഖ് കുട്ടീനെ കാണിച്ചൊക്കെ കൊടുക്കുന്നു, എത്ര നീളമാണ് മുറിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആനി അങ്ങനെ കുട്ടിയുടെ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഫാറൂഖ് പറയുന്നു, നിങ്ങളുടെ അവിടെ ഒരു ബക്കറ്റ് ഉണ്ടല്ലോ, അതിൽ മുകളിൽ രാത്രിയാണ് മുകളിൽ കള്ളന്മാർ ഗ്രില്ല് ചെയ്തെങ്കിൽ ആ ബക്കറ്റിൽ മുഴുവൻ പൊടിയായിരുന്നു കാണേണ്ടത്. പക്ഷെ ആ ബക്കറ്റിൽ പൊടിയൊന്നുമില്ലായിരുന്നു, അതിൻ്റെ അർത്ഥം ഇത് പകലാണ് അവർ കൊള്ളയടിച്ചിരിക്കുന്നതെന്ന്. ഇതെല്ലാം കേട്ട് ആനി ഒന്ന് ഞെട്ടുന്നുണ്ട്. പക്ഷെ ആനി പറയുന്നുണ്ട്, എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ലെന്ന്. CIക്ക് എന്തൊക്കെയോ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആനി എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് പോകാൻ നേരത്ത് CI പറയുന്നുണ്ട്, എനിക്ക് അതിലൊരു പങ്ക് തരുവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പേര് പുറത്തേക്ക് വിടില്ലെന്ന്. ആനി ഒന്നും മിണ്ടാണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇതേ സമയം തന്നെ ബേസിലിന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബേസിൽ, അതായത് സ്റ്റീഫൻ ഇങ്ങനെ അവിടെ ആ രാത്രി ഇങ്ങനെ വന്ന് നിന്നതിൻ്റെ ഫോട്ടോ, അതായത് ഇവർക്ക് CCTV നിന്ന് കിട്ടിയ ഫോട്ടോ എല്ലാം ബേസിലിന് കാണിക്കുന്നു. ബേസിൽ കുറേ കാലം പറയുന്നുണ്ട്, ഞാൻ എനിക്കിതിനെ ഇയാളെ പറ്റിയൊന്നും അറിയില്ല, ഒന്നും അറിയില്ലെന്ന്. പക്ഷെ അവസാനം ബേസിലിന് എല്ലാ സത്യവും തുറന്ന് പറയേണ്ട ആയിട്ട് വന്നു.
പിന്നീട് നമ്മൾ കാണുന്നത് ഫറൂഖ് മേലുദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പറയുന്നു, സർ ആളെയൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഒരു രണ്ട് ദിവസം കൂടി സമയം തരണം, എന്നാൽ അതൊരു ഫുൾ പൂർണ്ണത എത്തുള്ളൂ. അപ്പോൾ മേലുദ്യോഗസ്ഥൻ പറയുന്നു രണ്ട് ദിവസമൊന്നും തരാൻ പറ്റില്ല, ഒരു ദിവസം തരാൻ, വേഗം ഫുള്ള് കണ്ടുപിടിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ഫറൂഖ് ശിൽപേനെ മാനീനെയും കാണുന്നതായിട്ടാണ്. എന്നിട്ട് ഫറൂഖ് ഇവരോട് പറയുന്നുണ്ട് നിങ്ങൾ എനിക്കൊരു പങ്ക് തരാൻ സമ്മതിച്ചു എന്ന്. അപ്പോൾ രണ്ടുപേരും പറയുന്നു അതേ തരാമെന്ന്. അപ്പോൾ ഫറൂഖ് പറയുന്നു നിങ്ങൾ ആ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടമില്ലേ, അവിടെ എനിക്കുള്ള പങ്ക് കൊണ്ടേ വെക്കണമെന്ന്. അങ്ങനെ ഈ പ്രാവശ്യം ശില്പിയാണ് കൊണ്ടേ വെക്കുന്നത്. സിയയ്ക്കുള്ള പങ്ക് കൊടുത്തല്ലോ, ഇനിയിപ്പോൾ നമ്മൾ രണ്ടുപേരും രക്ഷപ്പെടുമല്ലോ എന്ന് ശില്പ ആനയോട് ചോദിക്കുന്നുണ്ട്. ആനയും ഓക്കെ രക്ഷപ്പെടുമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ അവരോ രണ്ട് മൂന്ന് പോലീസുകാർ വന്ന് പറയുന്നുണ്ട് നിങ്ങൾ തെളിവെടുക്കാനായിട്ട് പാർലറിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട്. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ട് വരുന്നുണ്ട്. നാട്ടുകാർ മുഴുവനും അവിടെയുണ്ട്. ബേസിലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസുകാരങ്ങനെ വരുന്നു. നാട്ടുകാരെല്ലാം ബേസിലിനെ കണ്ടപ്പോൾ അയ്യോ ഇവനായിരുന്നല്ലേ പ്രതിയടാ, ഇവനെ നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ലല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും പരസ്പരം പറയുന്നുണ്ടായിരുന്നു. ഫറൂഖും ഇതേ സമയം തന്നെ അവിടെ എത്തി. അപ്പം കുറേ മാധ്യമങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഫറൂഖിനോട് ചോദിക്കുന്നുണ്ട് സർ എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്, ഇയാൾ തന്നെയാണോ പ്രതി, അതോ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ ഫറൂഖ് ബേസിലിനോട് പറയുന്നു എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നീ ഫുള്ള് ആളുകളോട് പറയാനെന്ന്. ബേസിലൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഫറൂഖ് പറഞ്ഞു ഇവനെ ഇവൻ്റെ കൂടെ വേറെ രണ്ട് പേരും കൂടിയുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആ രണ്ട് പ്രതികളും ഉണ്ടെന്ന്. പിന്നീട് ഫറൂഖ് നോക്കുമ്പോൾ ശില്പേനെ ആനീനെ അവിടെ കാണുന്നില്ല. ഫറൂഖ് വേറെ പോലീസുകാരോട് പറയുന്നു ദാ അവരവിടെ ഓടുന്നു, വേഗം അവരെ പോയി പിടിക്കുന്നു. അങ്ങനെ പോലീസുകാരെല്ലാം ശില്പേനെ ആനീനെ പിടിക്കാനായിട്ട് അവരുടെ പുറകെ ഓടുന്നു. ശില്പയാനയും നല്ല ഓട്ടത്തിലാണ്. പോലീസുകാരാണെങ്കിൽ അവരെ പിടിക്കാനായിട്ട് അവരുടെ പുറകെ തന്നെ നല്ല ഫോഴ്സിൽ ഓടുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ അവർ ആദ്യം ആനി ഒരു മതിലിൻ്റെ മുകളിലേക്ക് പെട്ടെന്ന് കയറുന്നു. എന്നിട്ട് ശില്പേനെ കയറ്റാനായിട്ട് കൈ പിടിക്കുന്നു. പെട്ടെന്ന് ആ സമയം തന്നെ പോലീസുകാരും അങ്ങോട്ട് വരുന്നു. ആനി എന്ത് ചെയ്യുന്നു, ശില്പയുടെ കൈ പെട്ടെന്ന് വിടുന്നു. ശില്പ അവിടെ വീഴുന്നു. പോലീസുകാർ ശില്പേനെ അറസ്റ്റ് ചെയ്യുന്നു. ആനി തന്നോടിങ്ങനെ ചെയ്തതിൽ ശില്പയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടവും ദേഷ്യവും തോന്നുന്നു. ശില്പ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. ഫറൂഖ് ശില്പേനെ ചോദ്യം ചെയ്യുന്നു. ഫറൂഖ് ശില്പയോട് പറയുന്നു ആനി നിന്നെ ഇങ്ങനെ ചാദിച്ചതിൽ നിനക്ക് വിഷമമുണ്ടല്ലേ എന്ന്. അപ്പോൾ ശില്പ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു. അപ്പോൾ ഫറൂഖ് പറയുന്നു അവളെ മാത്രം അങ്ങനെ രക്ഷപ്പെടാൻ നീ അനുവദിക്കരുത്, അവളെവിടെയായിരിക്കുമെന്ന് നിനക്കറിയാം, അവളിപ്പോൾ എവിടെയായിരിക്കും പോയിട്ടുണ്ടാവാമെന്ന്. അപ്പോൾ ശില്പ പറയുന്നു അവളിപ്പോൾ എന്തായാലും പാലയിലായിരിക്കും ഉള്ളത്, എനിക്ക് ഉറപ്പാണെന്ന്. അങ്ങനെ ഫറൂഖ് പോലീസുകാരെ പാലായിൽ വിടുന്നു. ശില്പ പറയുന്നു അവിടുത്തെ ബസ് സ്റ്റാൻഡിലായിരിക്കും എന്തായാലും അവൾ ഉണ്ടാവുകയെന്ന്. അങ്ങനെ പോലീസുകാർ ബസ് സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ അവരവിടെ ആനീനെ കാണുന്നു. ആനി അവിടുത്തെ ക്ലോക്ക് റൂമിൽ നിന്ന് ഒരു ബാഗുമായിട്ട് ഇറങ്ങുന്ന സമയം തന്നെ പോലീസുകാർ വന്ന് ആനീനെ അറസ്റ്റ് ചെയ്യുന്നു. ആ ബാഗ് അവർ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഈ സ്വർണമെല്ലാം ഉണ്ട്. ആനീനെയും സ്വർണത്തിനെയും ഇങ്ങനെ ക്ലോക്ക് റൂമിൻ്റെ അടുത്ത് നിന്ന് കണ്ടെത്തിയെന്ന് പോലീസുകാർ ഫറൂഖിനെ വിളിച്ച് പറയുമ്പോൾ ഫറൂഖിന് കുറച്ച് ടെൻഷൻ വരുന്നുണ്ട്, എന്താ സംഭവം അറിയില്ല. ആനീനെ അങ്ങനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി. പിന്നീട് പ്രസ് മീറ്റാണ്. സീനിയർ ഓഫീസറും ഫറൂഖും എല്ലാവരും ഉണ്ട്. സീനിയർ ഓഫീസർ മാധ്യമത്തോട് പറയുന്നു അതായത് ഇങ്ങനെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു, അവർ ക്ലോക്ക് റൂമിലാണ് ഒളിപ്പിച്ച് വെച്ചത്, അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ആളെയും അറസ്റ്റ് ചെയ്തു, അങ്ങനെ ഈ കേസ് ക്ലോസ് ചെയ്തു എന്ന്. പക്ഷെ ഫറൂഖിൻ്റെ മുഖത്ത് നല്ല സങ്കടമുണ്ട്. എന്തായിരിക്കും കാരണം? ആനേനെ ശില്പേനെ അറസ്റ്റ് ചെയ്ത് വേറെ സെല്ലിലേക്ക് മാറ്റുവാണ്. ഇതിൻ്റെ ഇടയിൽ ആനി അവിടെയുള്ള ഒരു വനിതാ പോലീസിനോട് ചോദിക്കുന്നുണ്ട് എത്ര വർഷമായിരിക്കും ശിക്ഷ എന്ന്. അപ്പോൾ ആ പോലീസ് പറയുന്നു 3 വർഷം എന്ന്. അങ്ങനെ അവർ ഫറൂഖിനെ നോക്കി ചിരിച്ചിട്ട് ആ പോലീസ് വണ്ടി കയറി പോകുന്നു. പിന്നീട് വീണ്ടും ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. ഈ ഫറൂഖ് ആനിയോട് ഷെയർ ചോദിച്ചില്ലേ, അതിനുശേഷം ആനിയും ശില്പയുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു അതായത് ഈ ഷെയർ കൊടുത്താലും ഇയാൾ നമ്മളെ ചതിക്കില്ലേന്ന്. അങ്ങനെ ശില്പേനെ ഈ പോലീസിൽ ഇട്ടു കൊടുത്തത് ഇവരുടെ പ്ലാൻ അനുസരിച്ച് തന്നെയായിരുന്നു. ആനി അതായത് ഒരു ക്ലോക്ക് റൂമിൽ നിന്ന് സ്വർണം എടുക്കുന്നില്ലേ, അതായത് ഫറൂഖ് തൻ്റെ ഷെയർ വേറെ എവിടെയും കൊണ്ട് ഒളിപ്പിച്ച് വെച്ചാൽ പിടിക്കുമെന്നല്ലോ എന്ന് ഓർത്തിട്ട് ഫറൂഖ് തന്നെയാണ് അവൻ്റെ ഷെയർ കൊണ്ട് ക്ലോക്ക് റൂമിൽ വെക്കുന്നത്. അതാണ് ആനി എടുത്ത് പോലീസുകാർക്ക് കൊടുക്കുന്നത്. ഫറൂഖിൻ്റെ ഷെയറാണ് ഇവർ കൊണ്ടുപോയിരിക്കുന്നത്. ഫറൂഖിനിപ്പോൾ ഷെയറൊന്നുമില്ല. പിന്നെ മാത്രമല്ല ബാക്കി കുറച്ച് സ്വർണം ഇപ്പോഴും ആ കല്ലറയിലും ഉണ്ട്. അങ്ങനെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞാണ് കാണിക്കുന്നത്. ഇപ്പോൾ ആനയും ശില്പയും ഒരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുവാണ്. രണ്ടുപേരുടെയും കോലൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് അവിടെ വർക്ക് ചെയ്ത് ജീവിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ രണ്ടുപേരും അവരുടെ ആ റെസ്റ്റോറൻറ്റിൻ്റെ ജനലിൽ കൂടെ നോക്കുന്നു. അവിടെ ഒരു ഡയമണ്ട് ഷോപ്പ് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവരുടെ അടുത്ത പ്ലാൻ ആ ഡയമണ്ട് ഷോപ്പ് കൊള്ളയടിക്കൽ എന്നതാണ്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.